പ്രിയപ്പെട്ട നാനാ സിനിമാ പ്രേക്ഷകർക്ക് സ്വാഗതം. ക്യാമറയെയും മദ്യത്തെയും പ്രണയിച്ച ഒരാളുണ്ടായിരുന്നു മലയാള സിനിമയിൽ. ഇതുവഴിയെ നടന്നുപോയ ഒരാൾ, തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നുപോയ, തിരുവനന്തപുരം നഗരത്തിനെന്നും കൗതുക കാഴ്ചയായ തടിച്ച മനുഷ്യൻ, എൻ എൽ ബാലകൃഷ്ണൻ, ഞങ്ങളുടെ ബാലേട്ടൻ. ബാലേട്ടനെ നിങ്ങളിൽ പലർക്കും അറിയാം. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ബാലേട്ടൻ, മുൻകോപിയായ ബാലേട്ടൻ, അങ്ങനെ പലവിധ കഥകൾ, ബാലേട്ടൻ കഥകൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. ബാലേട്ടൻ കഥകൾ തന്നെ സിനിമാ വൃത്തങ്ങളിലുണ്ട്. കലാകൗമുദിയുടെ ഭാഗമായിരുന്നു ആദ്യകാലത്ത് ബാലേട്ടൻ. ഫൈനാൻസ് കോളേജിൽ നിന്ന് ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ബാലേട്ടൻ കലാകൗമുദിയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തു. അതോടുകൂടിയാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ കാവ്യാത്മകമായിരുന്നു. അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങളുടെ ക്ലാരിറ്റി വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. വിഷ്വലുകൾ ക്യാമറയിൽ ഒരുക്കാൻ അദ്ദേഹത്തിന് അസാധ്യമായ പ്രാവീണ്യമുണ്ടായിരുന്നു. കലാകൗമുദിയിൽ ഞാനെത്തുമ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ പഴംപാട്ടുകളായി കലാകൗമുദിയിലെ ജീവനക്കാർ എന്നോട് പറഞ്ഞു. അതിലൊരു കഥ വളരെ ശ്രദ്ധേയമാണ്. ബാലേട്ടൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു. അപ്പോൾ കൈക്കൂലിക്കാരനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ പേര് ജയസിംഹൻ. ജയസിംഹൻ എന്ന ഡോക്ടർ, പുള്ളിക്കാരൻ താമസിച്ചിരുന്നത് കലാകൗമുദിക്ക് തൊട്ടടുത്തുള്ള, തിരുവനന്തപുരത്തെ കലാകൗമുദിക്ക് തൊട്ടടുത്തുള്ള കുമാരപുരത്തായിരുന്നു. ബാലേട്ടൻ്റെ അമ്മയെ ചികിത്സിച്ചിരുന്നത് കൈക്കൂലിക്കാരനായ ഡോക്ടർ ജയസിംഹനായിരുന്നു. ജയസിംഹൻ ബാലേട്ടനോട് കൈക്കൂലി ചോദിച്ചു. അമ്മയെ ചികിത്സിക്കണമെങ്കിൽ കൈക്കൂലി വേണം, ഇതാണ് ഡോക്ടറുടെ ആവശ്യം. ബാലേട്ടൻ പറഞ്ഞു, നാളെ കൈക്കൂലിയുമായി ഞാനെത്താം. അങ്ങനെ പണവുമായി ബാലേട്ടൻ എത്തുമെന്ന് ഡോക്ടർ പ്രതീക്ഷിച്ചു. ഡോക്ടറുടെ മുറിയിൽ ബാലേട്ടൻ പ്രവേശിച്ചു. പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ, ഒറ്റ ഇടി ഡോക്ടറുടെ മൂക്കിൽ. ഡോക്ടറുടെ മൂക്കിൽ നിന്ന് ചുടുചോര ചീറ്റിയൊഴിഞ്ഞു. സംഭവം വലിയ പ്രശ്നമായി. ഡോക്ടേഴ്സ് അസോസിയേഷനെല്ലാം ബാലേട്ടനെതിരെ തിരിഞ്ഞു. ബാലേട്ടൻ ഈ സംഭവത്തിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ കലാകൗമുദിയിലെത്തി. അന്ന് കലാകൗമുദിയുടെ പത്രാധിപരായിരുന്ന എം എസ് മണിസാറാണ് ബാലേട്ടനെ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. ഇത് കലാകൗമുദി ജീവനക്കാർ, പഴയ ജീവനക്കാർ ഇപ്പോഴും പറയുന്ന കഥ. എന്തായാലും ആ ഡോക്ടർ പിന്നീട് കൈക്കൂലി വാങ്ങിയിട്ടില്ല. അതാണ് ബാലേട്ടൻ, മുൻകോപിയായ ബാലേട്ടൻ, പ്രതികരിക്കുന്ന ബാലേട്ടൻ. അങ്ങനെ പലവിധത്തിലുള്ള ബാലേട്ടൻ്റെ പ്രതികരണങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പാട്ടാണ്. അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പലവിധത്തിലുള്ള രസകരമായ പ്രതികരണങ്ങൾ, നല്ല ആരോഗ്യമുള്ള തടിച്ച ശരീരം, ആ തടിച്ച ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മുമ്പിൽ തിരുവനന്തപുരത്തെ പല വിദഗ്ധന്മാരും പല ബിരുദന്മാരും കീഴടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഉപരി ബാലേട്ടന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. കലാകൗമുദിയിൽ നിന്ന് പുറത്തു പോയ ബാലേട്ടൻ ഒരുപാട് സൗഹൃദങ്ങൾ ഇതിനകം ഉണ്ടാക്കിയിരുന്നു. അരവിന്ദനുമായും പി ഭാസ്കരനുമായും അടൂർ ഗോപാലകൃഷ്ണനുമായും പഴവിള രമേശനുമായും ഒക്കെ നല്ല സൗഹൃദം. ആ സൗഹൃദമാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി കള്ളിച്ചെല്ലമ്മയാണ് അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ആദ്യ ചിത്രം. അതിനുശേഷം അരവിന്ദൻ്റെ കാഞ്ചനസീത, പിന്നെ അരവിന്ദൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹം നടനായി മാറി. നടനെന്ന നിലയിൽ ഒരുപാട് ദൂരങ്ങളിലൊന്നും ബാലേട്ടൻ എത്തിയില്ല. എങ്കിലും അഭിനയിച്ച വേഷങ്ങളിലെല്ലാം തൻ്റെ തടിച്ച ശരീരം കൊണ്ട് അദ്ദേഹം സിഗ്നേച്ചർ ഇട്ടു. അതാണ് ബാലേട്ടൻ്റെ പ്രത്യേകത. അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം ബാലേട്ടനെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാം, ഓർമ്മിക്കാം. ആ ഒരു ഓർമ്മ ബാലേട്ടൻ താൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം നൽകിയിട്ടുണ്ട്. അരവിന്ദൻ്റെ വാസ്തുഹാര എന്ന ചിത്രം ഉദാഹരണം. ഈ ചിത്രത്തിൽ ഒരു സീനിൽ മാത്രമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്, ചിക്കൻ കടിച്ചു വലിക്കുന്ന സീനിൽ. ചിക്കൻ കടിച്ചു വലിക്കുന്ന ഒരു തടിച്ച മനുഷ്യൻ ഒറ്റ സീനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന രംഗം. അതിലൂടെ അരവിന്ദൻ ഒരുപാട് ഒരുപാട് അർത്ഥതലങ്ങൾ ആ സിനിമയ്ക്ക് നൽകി. ഒറ്റ രംഗത്തിലൂടെ മനുഷ്യൻ്റെ ആർത്തിയാണ് അരവിന്ദൻ കാണിച്ചത്. ഈ മനുഷ്യാർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ബാലേട്ടനായിരുന്നു, ബാലേട്ടൻ എന്ന നടനായിരുന്നു. വാസ്തുഹാര കണ്ടവരൊക്കെ ഈ രംഗം ഓർക്കും. മോഹൻലാലിൻ്റെ വാസ്തുഹാര, അരവിന്ദൻ മോഹൻലാലിനെ നായകനാക്കി ചെയ്ത വാസ്തുഹാരയിൽ ഒറ്റ സീനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ബാലേട്ടനെ ആർക്കും മറക്കാനാവില്ല. അത്രയേറെ അർത്ഥവത്തായ രംഗം അദ്ദേഹം അഭിനയിച്ചു തിമിർത്തു എന്ന് തന്നെ പറയാം. ബാലേട്ടനുമായി ഞാൻ ബന്ധപ്പെടുന്നത് ഡി സി ബുക്സിൽ എഡിറ്ററായിരുന്ന കാലത്താണ്. അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു.
അരാജക വാദികളുടെയും സംശുദ്ധരായ സാഹിത്യകാരന്മാരുടെയും താവളമാണ്, ഇടനാഴിയാണ് മലയാളത്തിൻ്റെ ഡി സി ബുക്സ്. ഡി സി ബുക്സിൽ എഡിറ്ററായി പ്രവേശിച്ചപ്പോൾ ഡി സി ബുക്സിൻ്റെ എല്ലാമെല്ലാമായ രവി ഡി സി സാർ എന്നോട് പറഞ്ഞത്, വെറും എഡിറ്ററായി മാത്രം ജോലി ചെയ്താൽ പോരാ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതണം, വ്യത്യസ്തമായ പുസ്തകങ്ങൾ. അപ്പോൾ ഞാൻ രവി ഡി സി സാറിനോട് ഒരു അഭിപ്രായം ചോദിച്ചു, ഷാപ്പിലെ കഥകളും പാട്ടുകളും പുസ്തകമാക്കിയാലോ? രവി ഡി സി സാർ ഓക്കെ പറഞ്ഞു. കേരളത്തിലെ ഷാപ്പിൽ നിന്ന് നാടാകെ പടർന്ന കഥകൾ, ഷാപ്പിലെ മദ്യപന്മാർ പാടുന്ന പാട്ടുകൾ, ഇതൊക്കെ ചേർത്ത് പുസ്തകമാക്കുക. ഇതൊക്കെ ചേർത്ത് പുസ്തകമാക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകത വേണമെന്ന് രവി ഡി സി സാർ പ്രത്യേകം പറഞ്ഞു. ആ പുസ്തകം വായനക്കാരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതായിരിക്കണം. സാധാരണക്കാരായ വായനക്കാരെയും ഗൗരവമുള്ള വായനക്കാരെയും ഒരേപോലെ ആകർഷിക്കണം. 3 മാസത്തെ സമയവും കൈനിറയെ പണവുമാണ് ഡി സി രവി സാർ എനിക്ക് നൽകിയത് ഈ 2 പുസ്തകങ്ങൾ തയ്യാറാക്കാൻ. അങ്ങനെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഷാപ്പുകളിലേക്കുള്ള യാത്ര, ആ യാത്രക്കിടയിൽ കേട്ട കഥകളും ആ യാത്രക്കിടയിൽ കേട്ട പാട്ടുകളും ഒക്കെ പുസ്തക രൂപത്തിലിറങ്ങി. പുസ്തകം അച്ചടിച്ച ശേഷം എൻ്റെ കയ്യിൽ രവി സാർ തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാര് പ്രകാശനം ചെയ്യും എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ എൽ ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യണം, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഏറ്റുവാങ്ങണം. രവി സാർ സമ്മതിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ ഷാപ്പ് പാട്ടുകളും ഷാപ്പ് കഥകളും പ്രകാശനത്തിനൊരുങ്ങി. ബാലേട്ടനെ കിട്ടുമോ എന്നായിരുന്നു എൻ്റെ ഭയം. കാരണം ബാലേട്ടൻ്റെ ചില സ്വഭാവങ്ങൾ അത് കൃത്യമായി എനിക്കറിയാം, പെട്ടെന്ന് വിളിച്ചാൽ നോ പറയും. അപ്പോൾ ബാലേട്ടനെ എങ്ങനെ സംഘടിപ്പിക്കണം, ഇതായിരുന്നു ചിന്ത. ആ ചിന്തയിൽ ആദ്യം കൊളുത്തിയത് തിരുവനന്തപുരത്തെ സ്റ്റാച്യുവിലുള്ള എം കെ ബുക്സിൻ്റെ ഉടമ മോഹനിലേക്കാണ്. മോഹനേട്ടനും ബാലേട്ടനും തമ്മിൽ നല്ല ബന്ധമാണ്. നല്ല ബന്ധമെന്നാൽ അഗാധമായ സുഹൃത്ത് ബന്ധം. അമൃത TVയിൽ നടന്ന ഒരു പരിപാടിയിൽ ബാലേട്ടൻ തൻ്റെ ആത്മസുഹൃത്തായി മോഹനേട്ടനെ ക്ഷണിച്ചിരുന്നു. ആ ഓർമ്മ വെച്ച് ഞാൻ മോഹനേട്ടനെ വിളിച്ചു. മോഹനേട്ടൻ അന്ന് ഡി സി ബുക്സിൽ നിന്ന് പുറത്തു പോയി എം കെ ബുക്സ് ആരംഭിച്ച സമയമാണ്. ഡി സി ബുക്സിൽ നിന്ന് പുറത്തു പോയി എം കെ ബുക്സിൻ്റെ തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന മോഹനേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ സമ്മതിച്ചത് എൻ്റെ ഭാഗ്യം. അങ്ങനെ ബാലേട്ടനെ മോഹനേട്ടൻ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടപ്പോൾ തന്നെ മോഹനേട്ടൻ്റെ വാക്ക് നൽകി ഷാപ്പ് പാട്ടും ഷാപ്പ് കഥകളും കേരളത്തിൽ പ്രകാശനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ്. ഞാൻ പിന്നീട് ബാലേട്ടനെ വിളിച്ചു, തീർച്ചയായും ഞാൻ എത്തിയിരിക്കും, 6 മണിക്ക് പ്രകാശനം. ബാലേട്ടൻ കൃത്യം 4:30 ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് വലിയ വാർത്തയായി. ബാലേട്ടൻ പ്രകാശനം ചെയ്യുന്നു, ജയചന്ദ്രൻ ഏറ്റുവാങ്ങുന്നു. ഇതായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ പ്രത്യേകത. അതിലുപരി ആദ്യമായി ഷാപ്പുകഥകളെയും ഷാപ്പുപാട്ടുകളെയും കുറിച്ചിറങ്ങുന്ന പുസ്തകം. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവുമടക്കമുള്ള മാധ്യമങ്ങൾ നല്ല പ്രചരണം നൽകി ഈ പുസ്തകങ്ങൾക്ക്. അങ്ങനെ പ്രകാശനവേദി സജ്ജമായി. പ്രകാശനവേദി സജ്ജമായപ്പോൾ ബാലേട്ടൻ അതികായനായി കൃത്യസമയത്തിന് വളരെ മുമ്പേ എത്തി. ബാലേട്ടനോട് ഞാൻ ചോദിച്ചു, ബാലേട്ട ഈ പ്രകാശന ചടങ്ങ് കഴിഞ്ഞ് എന്താണ് വേണ്ടത്, എത്ര രൂപയാണ് വേണ്ടത്? മടിച്ചു മടിച്ചാണ് ഞാൻ ചോദിച്ചത്. കാരണം രവി സാർ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പണം കൊടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹചര്യം ഒക്കെ നമ്മളറിയണം. രവി സാർ പറയാതെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മടിച്ചും കുറച്ച് കുസൃതി കലർന്നും ചോദിച്ചു, ബാലേട്ട എത്ര രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ബാലേട്ടൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ മോഹനേട്ടനെ വിളിച്ചു. മോഹനേട്ടൻ ബാലേട്ടനുമായി സംസാരിച്ചു. മോഹനേട്ടൻ പറഞ്ഞു, ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ബാലേട്ടൻ പണം വാങ്ങില്ല, പിന്നെ എന്ത് വാങ്ങും? മോഹനേട്ടൻ പറഞ്ഞു, മാഷൻ ഹൗസിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ. ഉടൻ തന്നെ സംഘടിപ്പിച്ചു മാഷൻ ഹൗസിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ. ബാലേട്ടനായി പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിന് ബാലേട്ടനെത്തി. പുസ്തകം സ്വീകരിക്കാൻ എം ജയചന്ദ്രനെത്തി. സദസ് നിറഞ്ഞു കവിഞ്ഞു. ബാലേട്ടൻ പ്രസംഗിച്ചു തുടങ്ങി. ആ പ്രസംഗം പിന്നീട് ചരിത്രവുമായി. ബാലേട്ടൻ പ്രസംഗിച്ചതെല്ലാം മദ്യത്തെക്കുറിച്ചായിരുന്നു, മദ്യവുമായുള്ള തൻ്റെ അഗാധമായ പ്രണയത്തെക്കുറിച്ചായിരുന്നു. ബാലേട്ടൻ അന്നൊരു കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛന് വായ്ക്കിരിയിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ തീർത്ത ജലത്തിന് പകരം ഒഴിച്ചു കൊടുത്തത് മദ്യമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ മദ്യത്തെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. ഞാൻ പിന്നെ ക്യാമറയെയും മദ്യത്തെയും സ്നേഹിച്ചു. മലയാളത്തിലെ പല തലമുറയിലെ നടന്മാർക്കൊപ്പവും ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. ആ നടന്മാരുടെ പേരുകൾ ബാലേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ സദസ്യർ നടുങ്ങിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് വിശ്വസിക്കാനാവാത്ത
പല നടന്മാരുടെയും മദ്യപാനവും മദ്യപാനത്തെ തുടർന്ന് അവർ കാണിക്കുന്ന ചില വിക്രിയകളും ഒക്കെയായി ഒരു മണിക്കൂറോളം ബാലേട്ടൻ തകർത്ത് പ്രസംഗിച്ചു. അതിൽ ബാലേട്ടൻ പ്രധാനമായി പറഞ്ഞത് മദ്യം ഒരു ആസക്തി അല്ല എന്നാണ്. ബാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മദ്യം ഒരു ആസക്തിയല്ല, മദ്യത്തെ പ്രണയിക്കുക, മദ്യത്തെ പ്രണയിച്ച് ജീവിക്കുന്ന ഒരാളാണ് താൻ, അതാണ് ബാലേട്ടൻ പറഞ്ഞത്. പ്രസംഗിക്കുന്നതിന് മുമ്പ്, പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പെഗ് കഴിക്കാൻ ഞാൻ ബാലേട്ടനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞത് പ്രസംഗം കഴിഞ്ഞിട്ട് മതി ആഘോഷം, അതാണ് ബാലേട്ടൻ. പ്രസംഗവേദിയിൽ കയറുന്നതിന് മുമ്പ് ഒരൊറ്റ പെഗ് പോലും ബാലേട്ടൻ കഴിച്ചില്ല, ഒരു മണിക്കൂർ ബാലേട്ടൻ തകർത്ത് പ്രസംഗിച്ചു. മലയാള സിനിമയിലെ പല മുഖംമൂടികളും അഴിഞ്ഞു വീണു. തിലകനും നെടുമുടി വേണുവും തമ്മിലുള്ള ഇഷ്യൂ ബാലേട്ടൻ എടുത്തിട്ടു. നെടുമുടി വേണുവിനെ ബാലേട്ടൻ കടന്നാക്രമിച്ചു. എം ജയചന്ദ്രൻ നിസ്സംഗനായി പുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ കടന്നാക്രമണം നോക്കിയിരുന്നു. കൗതുകകരമായ കാഴ്ച. പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ശേഷം മറ്റൊരു പ്രത്യേകത കൂടി DC ബുക്സ് ഒരുക്കിയിരുന്നു. അതായിരുന്നു പുസ്തകത്തിൻ്റെ ഹൈലൈറ്റ്. പ്രകാശനം കാണാനെത്തിയവർക്കെല്ലാം ഷാപ്പ് വിഭവങ്ങൾ വിളമ്പി DC ബുക്സ്. മരിച്ചിനിയും ഷാപ്പിലെ മീൻകറിയും. ബാലേട്ടൻ മരിച്ചിനിയും മീൻകറിയും ഒക്കെ ഭക്ഷിച്ച് മാഷൻ ഹൗസിൻ്റെ ഫുൾ ബോട്ടിലിൽ പകുതി തീർത്ത് നല്ല ആഘോഷത്തിൽ കാറിൽ കയറി മടങ്ങിപ്പോകുന്ന രംഗം, ആ രംഗം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. അത് എൻ്റെ മറക്കാനാവാത്ത സ്മരണയാണ്, ഒരിക്കലും മറക്കാനാവാത്ത സ്മരണ. ഒരു പത്രപ്രവർത്തകൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മനുഷ്യൻ ഇട്ട സിഗ്നേച്ചർ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ പലതവണ ബന്ധപ്പെട്ടു, DC ബുക്സിന് വേണ്ടി ഒരു പുസ്തകം എഴുതാൻ വേണ്ടി. അദ്ദേഹം ഇതിനകം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ക്ലിക്ക് തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അത് മാതൃഭൂമി ബുക്സാണെന്ന് തോന്നുന്നു പ്രകാശനം ചെയ്തത്. ആ രണ്ട് പുസ്തകങ്ങളും ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡയറി എഴുത്തായിരുന്നു. എവിടെ പോയാലും അദ്ദേഹം ഡയറി കുറിപ്പ് എഴുതും. ആ ഡയറി കുറിപ്പുകളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റായും ക്ലിക്കായും ഒക്കെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയത്. വലിയ വിവാദങ്ങളും ഉണ്ടാക്കി ആ പുസ്തകങ്ങൾ. ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത് വലിയ വിവാദമുണ്ടാക്കിയ പുസ്തകങ്ങളാണ്. ഒരുപാട് തുറന്നു പറച്ചിലുകൾ അതിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ തുറന്നു പറച്ചിലുകൾ സമൂഹത്തിലെ മാന്യതയുടെ മുഖം മൂടി അഴിക്കുന്ന തുറന്നു പറച്ചിലുകളായിരുന്നു. DC ബുക്സ് വിട്ട് ഞാൻ പ്രഭാത് ബുക്ക് ഹൗസിലെത്തി. പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി. അപ്പോൾ രവിസാറിൻ്റെ ഒരു ഫോൺ കോൾ. രവിസാറാണ് പറഞ്ഞത് ബാലേട്ടന് ക്യാൻസറാണ്, അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ്. ആ വാർത്ത കേട്ട് ഞാനാകെ വിഷമിച്ചു. കാരണം തിരക്കിൻ്റെ വഴികളിൽ, എൻ്റേതായ തിരക്കിൻ്റെ വഴികളിൽ, എൻ്റേതായ ജീവിതത്തിൻ്റെ വഴികളിൽ എപ്പോഴൊക്കെയോ ബാലേട്ടനെ നിരന്തരം ബന്ധപ്പെടുന്ന ശീലം എനിക്ക് നഷ്ടപ്പെട്ടു. ബാലേട്ടനെ കാണാൻ പിന്നീട് ഞാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. വല്ലാതെ അവശനായിരുന്നു അദ്ദേഹം. അപ്പോഴും അദ്ദേഹം സംസാരിച്ചത് മദ്യത്തെക്കുറിച്ചായിരുന്നു. മദ്യപിക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസം ബാലേട്ടനിൽ ഉണ്ടായിരുന്നു. ബാലേട്ടൻ വളരെ വിഷമത്തോടെ സംസാരിച്ചു സിനിമയിലെ നിറകേടുകളെപ്പറ്റി, ആ തനിക്ക് നേരിട്ട അവജ്ഞയെപ്പറ്റി, തനിക്ക് നേരിട്ട അവഗണനയെപ്പറ്റി ഒക്കെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, വളരെ വൈകാരികമായ ഒരു പ്രത്യേകത, ശ്രദ്ധേയമാണ്. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം, ചിത്രങ്ങളെടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം, അതെല്ലാം ഒരു സിഗരറ്റിൻ്റെ കൂടിലാക്കി ബാലേട്ടൻ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. സിഗരറ്റിൻ്റെ കൂട്ടിലാക്കിയായിരുന്നു ബാലേട്ടൻ അതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് സിഗരറ്റ് കൂട്ടിൽ ഒതുക്കാത്ത പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചു. പ്രതിഫലം കൂടിയപ്പോൾ അദ്ദേഹം ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ ആ പ്രതിഫലം പൊതിഞ്ഞ് അതിന് റബ്ബർ ബാൻഡിട്ട് കെട്ടി ഭദ്രമായി ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മദ്യത്തെ പ്രണയിച്ചിരുന്നു, ക്യാമറയെ പ്രണയിച്ചിരുന്നു, അതോടൊപ്പം കുടുംബത്തെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു ബാലേട്ടൻ. 2014 December 25 ബാലേട്ടൻ മരണമടഞ്ഞത്. ബാലേട്ടൻ മരണമടഞ്ഞപ്പോൾ ബാലേട്ടന് ആചാരവെടിയുണ്ടായില്ല. ബാലേട്ടനെ കാണാൻ സിനിമാക്കാരുടെ കുത്തൊഴുക്കുണ്ടായില്ല. ബാലേട്ടനെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം. മോഹനേട്ടനും കേരളകൗമുദിയിലെ എസ് ഭാസ്വരേന്ദ്ര സാറും ഞാനും അടക്കമുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ചെമ്പഴന്തിക്ക് സമീപം പൗടികോണത്തിലുള്ള വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വലിയ തിക്കും തിരക്കുമൊന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത്
പല സംഘടനകളുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകൾ, ശക്തമായ സംഘടനകൾ തന്നെയുണ്ട്. ആത്മയുണ്ട്, അമ്മയുണ്ട്, അല്ലാതെ തിരുവനന്തപുരത്ത് പല സ്വകാര്യ സംഘടനകളുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ സിനിമാ രംഗത്തെ വെട്ടിമുറിക്കുന്ന സ്വകാര്യ സംഘടനകൾ, ആ സംഘടനകളിലുള്ള ഒരൊറ്റ പ്രവർത്തകരെയും അവിടെ ഞങ്ങൾ കണ്ടില്ല. ബാലേട്ടൻ മരിച്ചിട്ട് വർഷങ്ങളാകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു വിങ്ങൽ, ഒരു എവിടെയൊക്കെയോ ഒരു നീറ്റൽ, അതുണ്ടാകുക സ്വാഭാവികം. കാരണം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ആഘോഷപൂർവ്വം നടത്തി തന്ന വ്യക്തിയാണ് എൻ്റെ ബാലേട്ടൻ. കലാകൗമുദിക്കാരുടെ പഴങ്കഥയിലെ വീരനായകൻ. ബാലേട്ടനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു എപ്പിസോഡിൽ തീരില്ല. അത്രയേറെ അനുഭവങ്ങളും കഥകളും ഒക്കെ അദ്ദേഹം പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവിസ്മരണീയമായ കഥകൾ തന്നെ, അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നെ.